ഇന്ത്യക്കെതിരെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയിടുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിൽ യുവാക്കളെ സർക്കാർ ജോലിക്കെന്ന പോലെ റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജ വാർത്തകൾ പാകിസ്ഥാനിലെ സാധാരണക്കാർ മുതൽ രാജ്യത്തിന്റെ തലവനായ ഇമ്രാൻഖാൻ പോലും ഏറ്റുപിടിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇമ്രാൻഖാനും മന്ത്രിസഭയിലെ ഫവാദ് ചൗധരി അടക്കമുള്ള പല പ്രമുഖന്മാരും നേരത്തെ ഇങ്ങനെ ഇന്ത്യക്കെതിരെ പ്രചരിപ്പിച്ച പല വ്യാജ വാർത്തകളും കയ്യോടെ പിടികൂടിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊളിച്ചടക്കിയത് സാക്ഷാൽ ഇമ്രാൻഖാന്റെ നുണപ്രചരണമാണ്. പാക് പ്രധാനമന്ത്രി ഇന്ത്യയിലേതെന്ന പേരിൽ പ്രചരിപ്പിച്ച വീഡിയോയാണ് വ്യാജമാണെന്ന് സോഷ്യൽ മീഡിയ തെളിയിച്ചത്. ഉത്തർപ്രദേശിൽ ഇന്ത്യൻ പോലീസ് മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്നു എന്ന പേരിലാണ് ഇമ്രാൻഖാൻ വ്യാജ വീഡിയോ ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. എന്നാൽ വീഡിയോ വൈറലായതോടെ ഇതിന് പിന്നിലെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയ പുറത്തുകൊണ്ടുവന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള വീഡിയോയാണ് ഇന്ത്യയിലേത് എന്ന പേരിൽ ഇമ്രാൻഖാൻ പങ്കുവച്ചത്. മാത്രമല്ല, ഈ വീഡിയോ 2013 ഷൂട്ട് ചെയ്യപ്പെട്ടതുമാണ്. മർദ്ദനത്തിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്നവരെ പോലീസ് വീണ്ടും മർദ്ദിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡായ റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ സംഘം ആളുകളെ മർദ്ദിക്കുന്ന വീഡിയോയാണ് യഥാർത്ഥത്തിൽ ഇത്. 2013 മെയ് 6 ധാക്കയിൽ മതനിന്ദാ നിയമത്തിന്റെ പേരിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ പോലീസും ആളുകളും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. റഫസാറ്റ് ഇ ഇസ്ലാം സംഘടനയായിരുന്നു പ്രതിഷേധത്തിന് പിന്നിൽ. റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയന്റെ ചുരുക്കമായ RABS ഇമ്രാൻഖാൻ പങ്കുവച്ച വീഡിയോയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ എഴുതിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ വീഡിയോ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ മറുപടിയുമായി ഉത്തർപ്രദേശ് പോലീസ് രംഗത്ത് വന്നിരുന്നു. വീഡിയോ ഉത്തർപ്രദേശിൽ നിന്നുള്ളത് അല്ലെന്നും 2013 മെയ്യിൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്നുള്ളതാണെന്നും വാർത്താ ലിങ്കുകൾ അടക്കം ഉൾപ്പെടുത്തി വിശദീകരിച്ചാണ് UP പോലീസ് മറുപടി നൽകിയത്. തെറ്റ് ചൂണ്ടിക്കാണിച്ചതോടെ ഇമ്രാൻഖാന്റെ ട്വീറ്റ് മുക്കേണ്ട അവസ്ഥയും വന്നു. എന്തായാലും ഈ സംഭവത്തോടെ നാണം കെട്ട് തൊലിയുരിഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ രാഷ്ട്രതലവൻ. ട്വീറ്റ് മുക്കിയതിനു പിന്നാലെ പാകിസ്ഥാനികൾ തന്നെ ഇമ്രാൻഖാനെ പരിഹസിച്ച് രംഗത്ത് വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യം തിരിച്ചറിയാൻ കഴിയാത്ത പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ മാറി എന്നാണ് ഇമ്രാനെതിരെ ഉയരുന്ന പ്രധാന പരിഹാസം. റെഡ് ഡെസ്ക്, തത്വ ന്യൂസ്.